നമസ്കാരം. എന്തായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയ സ്വർണ്ണക്കടത്ത് കേസ്? അതേക്കുറിച്ച് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയണം. അറിയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി കേൾക്കുന്നതാണ് പിണറായി വിജയന്റെ ഓഫീസിന് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐടി സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കരെ പലതവണ ചോദ്യം ചെയ്തു. ഒടുവിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ശിവശങ്കറിന്റെ അടുപ്പക്കാരിയാണെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്നും പറഞ്ഞ സ്വപ്ന സുരേഷിനെയും കൂട്ടുപ്രതികളായി സന്ദീപ് നായരെയും സരിത്തിനെയും അറസ്റ്റ് ചെയ്തു. കോഫെ പോസ ചുമത്തി ഇവരെ ജയിലിലിട്ടു. ഇതിനിടയ്ക്ക് സന്ദീപ് നായരെ മാപ്പു സാക്ഷിയാക്കി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെടുത്തി ബാംഗ്ലൂരിലെ പാരപ്പന അഗ്രഹാര ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം പോലും കോടിയേരിക്ക് രാജിവെക്കേണ്ടി വന്നു. മണിക്കൂറുകളോളം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ 2 തവണ നോട്ടീസ് അയച്ചു. സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ രഹസ്യമായി ചോദ്യം ചെയ്തു. ഡോളർ കടത്ത് കേസിൽ ശ്രീരാമകൃഷ്ണനും പിണറായി വിജയനും പങ്കുണ്ടെന്ന സ്വപ്ന കസ്റ്റംസിന് കൊടുത്ത രഹസ്യമൊഴി പുറത്തുവന്നു. പത്രങ്ങൾ വെണ്ടയ്ക്ക വലുപ്പത്തിൽ വാർത്ത അച്ചടിച്ചു. ചാനലുകൾ ഇടതടവില്ലാതെ റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കണ്ട് പൊതുജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന്റെ കാര്യവും ഇവിടെ പരാമർശിച്ച് മതിയാക്കൂ. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഈന്തപ്പഴവും വിശുദ്ധ ഖുറാനും കൊണ്ടുവന്ന് അത് സർക്കാർ വാഹനത്തിൽ പലയിടങ്ങളിലും എത്തിച്ചതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. 2 തവണ മണിക്കൂറുകളോളം അന്വേഷണ ഏജൻസികൾ ജലീലിനെ ചോദ്യം ചെയ്തു. എന്നിട്ടെന്തായി? എന്തുകൊണ്ട് ജലീലിനെതിരെ നടപടിയുണ്ടായില്ല? തന്നെ ശ്രീരാമകൃഷ്ണൻ പേട്ടയിലുള്ള ഫ്ളാറ്റിലേക്ക് മോശമായ ഉദ്ദേശത്തോടെ ക്ഷണിച്ചെന്ന സ്വപ്നയുടെ രഹസ്യമൊഴിയും പുറത്തുവന്നു. എങ്ങനെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി പുറത്തുവരുന്നത്? മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ. കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് NIA തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം വട്ടമിട്ടു പറന്നിട്ടും പലതവണ ചോദ്യം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ള ചെറിയ മീനുകളല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ പോലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ വലയിൽ കുരുങ്ങാത്തത്? ഇതെല്ലാം അറിയാനുള്ള അവകാശം ഞങ്ങൾ പൊതുജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനെ വരുതിക്കു നിർത്താൻ BJP കളിച്ച വൃത്തികെട്ടൊരു കളിയായി ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരുവേള കോടതി പറഞ്ഞു, FIRൽ പരാമർശിച്ചിരിക്കുന്നവരുടെ പേരുകൾ കേട്ട് ഞെട്ടിപ്പോകുന്നു, അവർ പ്രമുഖന്മാരാണ്. മറ്റൊരിക്കൽ കോടതി ചോദിച്ചു, തെളിവെവിടെ? ദേശീയ അന്വേഷണ ഏജൻസികളെ ഇറക്കി കളിച്ചത് അധികാരം പിടിക്കാനുള്ള നാറിയ കളിയാണെങ്കിൽ അത് ധർമ്മമല്ല. അത് ശരിയാണെങ്കിൽ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളുടെ നിലവിലുള്ള സ്ഥിതി എന്താണ്? CPMമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു? എം ശിവശങ്കറിനെ അല്ലാതെ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ഒരാളെയെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു? ഇത് ഞങ്ങൾ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ അല്ല വലുത്, UDFO LDFO BJPയോ അല്ല വലുത്. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ തന്നെയാണ്. ഇവിടെ മനസ്സമാധാനമായി ജീവിക്കണമെന്ന് ഞങ്ങൾ പൊതുജനങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ ക്ഷേമത്തിന് ആര് മുൻകൈയെടുക്കുന്നോ അവരോടൊപ്പമേ ഞങ്ങൾ നിൽക്കൂ. അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നെന്ന് നിങ്ങൾ പറയുന്ന ആ കേസിന്റെ കാര്യം എന്തായി? അന്വേഷണം തുടരുകയാണോ? അന്വേഷണം പുരോഗമിക്കുകയാണോ? അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അന്വേഷണം നിലച്ചോ? അധികാരം കയ്യിലുണ്ടെന്ന് കരുതി നിരപരാധികളായ ഒരൊറ്റയൊരു മനുഷ്യൻ പോലും ദ്രോഹിക്കപ്പെടരുത്. അത് പിണറായി വിജയനായാലും ശരി, ഈ പറയുന്ന ഞാനായാലും ശരി.